എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മകളുടെ ചാനലായ യൂട്യൂബ് ചാനലായ ക്രിയേറ്റി വില്ലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വടുകപ്പുളി നാരങ്ങ എങ്ങനെ വളരെ ലളിതമായ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഇവിടെ തന്നെ ചെടിയിലുണ്ടായതാണ്. അത് പറിച്ചു കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി, അത് ചെയ്യാൻ പറ്റിയില്ല. ഇന്നാണ് അത് ചെയ്യാൻ നോക്കുന്നത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കത് ഉണ്ടാക്കുക എന്ന് നോക്കാം. നമുക്ക് ഈ നാരങ്ങ ഇവിടെ കുറച്ച് കട്ട് ചെയ്യുക, ഇവിടെയും കട്ട് ചെയ്യുക. ഇത് ഇവിടെ നല്ല കട്ടിയുള്ള തൊലിയാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ തൊലിയൊന്നും കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. ഒരു ചെറിയ ഒരു കയ്പ്പും ചെറിയൊരു പുളിയും എല്ലാം കൂടി നമ്മളാണ് ആ നാരങ്ങയുടെ വടുകപ്പുളി നാരങ്ങയുടെ സ്വാദ് വരും. ഇതെല്ലാം മുറിച്ചെടുക്കുക. ചില ആൾക്കാർ ഇതിൻ്റെ കുറച്ച് തൊലി ചെത്തും, നല്ല കട്ടി ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് ചെത്തേ വേണ്ട. ചെറിയൊരു കയ്പ്പൊക്കെ നല്ലത് ഇങ്ങനെ ചില ആൾക്കാർ തൊലി ചെത്തി കളയും. ഞാൻ തൊലി ചെത്തണില്ല, കാരണം ഇത് നല്ല ഒട്ടും അധികം അങ്ങനെ കയ്പ്പില്ലാത്തതാണ്. ഇതിന് മുമ്പൊന്നും ഉണ്ടാക്കിയിരിക്കുന്നതാണ്, അപ്പോൾ ഇതിന് അതിനധികം കയ്പ്പൊന്നുമില്ല. ഇതിനൊക്കെ ചെറുതാക്കി ഇതായത്. ഇവിടെ ഒരു ബൗള് മുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു കഷ്ണത്തിലാണ് മുറുക്കി വെച്ചേക്കുന്നത്. ചീഞ്ചട്ടി ചൂടായി. ഇതിൽ കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം, അതിയൊന്നും വേണ്ട. ഒന്ന് നമുക്ക് കടുക് വറുക്കാനുള്ള അത്രേ ആവശ്യമുള്ളൂ. ഒരു 1 ടേബിൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാം കേട്ടോ. നമുക്ക് കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തക്കാളി മുളക് പൊട്ടിച്ചിടുക. കറിവേപ്പിൻ്റെ ഇല രണ്ട് കറിവേപ്പിൻ്റെ ഇല പൊട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ വെളുത്തുള്ളി അതൊക്കെ കൂട്ടും, വെളുത്തുള്ളി ഇഞ്ചി. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. നമുക്ക് സദ്യക്കൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ ഉണ്ടാക്കുക, വേഗം കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഇതാണ്. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് കൂട്ടാം. ഞങ്ങളിവിടെ വെളുത്തുള്ളി ഇങ്ങനെ അച്ചാറുകൾക്കൊന്നും വെളുത്തുള്ളി യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇതിലെന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഒരു ചെറിയ ഒരു വിഷ്ണം ഇത്തിരി വാളം പൂളി, അപ്പം അങ്ങനെ പിഴിഞ്ഞെടുത്തതാണിത്. ഇത് വിചാരിക്കും ഈ വടുകത്തിക്ക് ഇത്ര പുളിയുണ്ട്, പിന്നെ എന്തിനാണ് ഈ വടുക ഈ പുളി കൂട്ടുന്നതെന്നും. പക്ഷേ ഇതിൻ്റെ ഒരു സ്വാദ് വേറെ തന്നെയാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടം വരും. അപ്പം ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ സെക്കൻഡ് 2 ഗ്ലാസ് ബൗള്. അപ്പോൾ 2 ഗ്ലാസ് ബൗള്, 2 ഗ്ലാസ് നോർമൽ വാട്ടർ ആണ് കേട്ടോ ഒഴിച്ചത്. ഫസ്റ്റ് നമ്മൾ പുളിയുള്ള വെള്ളം ഒഴിച്ചു. മഞ്ഞപ്പുളി ഇട്ടു. തിളച്ച് വരുമ്പോൾ ഈ വെള്ളം എന്താ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇനി മഞ്ഞപ്പൊടി ഇത്തിരി ഓൾറെഡി ഇട്ടു. ഇനി കുറച്ച് 2 സ്പൂണ് മുളക് പൊടി. ഈ മുളക് ഇവിടെ തന്നെ മേടിച്ച് നമ്മൾ ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. 2 സ്പൂണ്. ഇനി ഇതിൻ്റെ കൂടെ വേറെ 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇടുക. ഇതും കൂടി ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ ആ ഈ പുളിയും എല്ലാം മുളകും എല്ലാം കൂടി ഇതിൽ ബാലൻസ് ആവും. അപ്പം അങ്ങനെ ഈ നാരങ്ങയുടെ പുളി നമ്മൾ അറിയേ ഇല്ല, പൈപ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതൊന്ന് കുറുകി വരും. മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇടാം, മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക്. ഈ ഒരു കഷ്ണം ഇതിട്ട് കഴിഞ്ഞാലാണ് ആ പുളിയിലൊക്കെ ഒന്ന് ടേസ്റ്റ് ശരിയാവുക.
ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടണം. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ആദ്യം ഇടേണ്ട ആവശ്യമുള്ളൂ. നല്ലോണം തിളച്ച് ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ ഈ നാരങ്ങ അതിലിട്ട് നല്ലോണം തിളച്ചില്ല എന്നിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. തിളയ്ക്കണം എന്നില്ല നാരങ്ങ. നാരങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ശർക്കര ഒന്ന് ഉരുകണം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. മുളകും എല്ലാം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മണം വരും. അത് അതിനനുസരിച്ചിട്ട് കഴിഞ്ഞൊന്ന് കുറുകും. ഇത് ആ കുറുകി കഴിഞ്ഞിട്ട് നമ്മൾ നാരങ്ങ ഇടാൻ പാടും. ഇത് തലേദിവസം സദ്യക്കൊക്കെ തലേദിവസം ഉണ്ടാക്കും ഇങ്ങനെ. പിന്നെ നമുക്ക് അച്ചാറിൻ്റെ തൊട്ട് കൂട്ടാൻ മാത്രമല്ല, ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പലർക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഒന്ന് തിളച്ചൊന്ന് കുറുക്കി കഴിഞ്ഞ് നാരങ്ങ ഇടാം. അപ്പൊ ഇതാ ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പൊ ഇച്ചിരി കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തുടങ്ങി മുളക് പൊടി ആണെങ്കിലും കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അതപ്പോ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആട്ടോ ഇട്ടേക്കണത്. അതായത് ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട്, ഒന്ന് വറ്റിയിട്ടുണ്ട്. അല്ല ലെമൺ ഇട്ട് കൊടുക്കാം. മുളകപ്പൊടി നാരങ്ങ മുളകപ്പൊടി ഇട്ടു. നല്ലോണം ഒന്ന് ചൂടാക്കിയാലും തിളക്കേണ്ട ആവശ്യം. ഫുള്ള് വടുകപ്പുളി ഇട്ട് ഒന്ന് നല്ലോണം തിളക്കണ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇട്ടത്. അത് കാരണം ഇനി അധികം ഇനി ഇത് തിളക്കേണ്ട ആവശ്യമില്ല. അതിൽ ഇരുന്ന് ആ ചൂടുകൊണ്ട് തന്നെ ഇത് വേവും, അത്രയ്ക്കുള്ള വേവ് ഇതിനുള്ളൂ. ഇതിപ്പോൾ അധികം നാള് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഒരാഴ്ച മാക്സിമം നമുക്കിത് യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കാം, കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുറത്ത് ഇപ്പോൾ 2 ദിവസമൊക്കെ വെക്കാൻ പാടുള്ളൂ. അത് തന്നെയാണ് നമ്മൾ ഉള്ളിലേക്ക് വെക്കണം. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ. അങ്ങനെ വെച്ചാൽ ശർക്കര ഇട്ടിട്ട് ഒരു ചെറിയ പുളിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വളരെ കുറവായിരിക്കും വളരെ. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് നോക്കിക്കോളും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. അപ്പതാ മമ്മിയുടെ അച്ചാർ ഇവിടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ കുറേ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണുന്നവരെ ബൈ ബൈ.